എറണാകുളം ജില്ലയിൽ ഇതുപോലെ കാടിൻ്റെ നടുക്കൂട്ടം നടക്കാനും പെരിയാറിൻ്റെ തീരത്ത് കുളിക്കാനും ഒരു അടിപൊളി സ്ഥലമുണ്ട്. അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. വണ്ടർ ട്രിപ്പിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകാൻ പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല, മഹാഗണിത്തോട്ടം അല്ലെങ്കിൽ ഇല്ലിത്തോട് എന്നൊക്കെ പറയുന്ന ഒരു പക്ക ഫോറസ്റ്റ് ഏരിയ. എറണാകുളം സിറ്റിയിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ, അതായത് ഒരു 1.5 മണിക്കൂർ കൊണ്ടും നെടുമ്പാശ്ശേരിയിൽ നിന്ന് 22 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു സ്ഥലത്തേക്ക്. ഈ റോഡ് സ്ട്രെയിറ്റ് പോകുന്നത് നെടുമ്പാശ്ശേരി അങ്കമാലി അങ്ങോട്ടേക്കാണ്. പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. ഈ പാലം കഴിഞ്ഞ അവിടെ റൈറ്റ് എടുത്ത് മലയാറ്റൂർ പള്ളീൻ്റെ ഫ്രണ്ടിലൂടെയുള്ള സ്ട്രെയിറ്റ് റോഡ് പോയി കഴിഞ്ഞാലാണ് മഹാഗണിത്തോട്ടത്തിലേക്ക് എത്താൻ പറ്റുന്നത്. മലയാറ്റൂർ കഴിഞ്ഞ് മഹാഗണി തോട്ടം എത്തുന്നതിന് മുന്നേ 2 ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആദ്യത്തെ ചെക്ക് പോസ്റ്റ് നമ്മളെ നോർമലായിട്ട് കയറ്റി വിടും, അവിടെ വലിയ കുഴപ്പമൊന്നുമില്ല. രണ്ടാമത്തെ ചെക്ക് പോസ്റ്റാണ് ഈ കാണുന്ന ചെക്ക് പോസ്റ്റ്. ഇവിടെയാണ് നമ്മൾ മഹാഗണി തോട്ടത്തിലേക്ക് കയറേണ്ടത്. എൻട്രൻസ് ഫീസൊക്കെ എടുക്കേണ്ടത്. ഒരാൾക്ക് 50 രൂപയാണ് എൻട്രൻസ് ഫീസ്. പിന്നെ ഇവിടെ കാർഡ് പേയ്മെൻറ്റോ ഗൂഗിൾ പേയോ അങ്ങനത്തെ ഒന്നും സ്വീകരിക്കില്ല. പൈസ തന്നെ എടുത്തിട്ട് വരണം. അതുകൂടാതെ ഇവിടെ നമ്മൾ ഡീറ്റെയിൽസും വണ്ടീൻ്റെ ഡീറ്റെയിൽസും എഴുതി കൊടുത്ത് റൈറ്റ് സൈഡിലെ പാർക്കിംഗ് സ്ലോട്ടിൽ പോയിട്ട് വണ്ടി പാർക്ക് ചെയ്യണം. എന്നിട്ട് നടന്നിട്ട് വേണം നമ്മൾ മഹാഗണി തോട്ടത്തിലേക്ക് പോകാൻ. ഈ വഴി സ്ട്രെയിറ്റ് പോകുന്നത് ഭൂതത്താങ്കട്ടിലേക്കാണ്. പക്ഷെ നമുക്കൊരിക്കലും ഈ വഴി പോകാൻ പറ്റില്ല. ഫോറസ്റ്റാറ് റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവുക. ഇതൊരു തിക് ഫോറസ്റ്റ് ആയത് തന്നെ വന്യജീവികളുടെ ശല്യം നല്ലോണം ഉണ്ടാവും. നമുക്കവിടെ ഒരു ബോർഡ് കണ്ടു, മഹാഗണി തോട്ടം എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെ വരുന്നത് മിക്കവാറും ഫാമിലികളാണ്. അവരൊക്കെ കയ്യിൽ കുറേ ഡ്രസ്സുകളും കവറിലൊക്കെ കുറേ ഡ്രസ്സുകളൊക്കെ ആയിട്ടാണ് വരുന്നത്. എന്തുകൊണ്ടാണെന്നല്ലേ, ഇതിൻ്റെ കാരണം അറിയണ്ടെങ്കിൽ ഈ വഴീൻ്റെ ഏറ്റവും അറ്റത്തെത്തണം. നമുക്ക് പോയി നോക്കാം. ഇതുവഴി നടന്ന് വരുമ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. ഈ വരുന്ന വഴിക്കൊന്നും ഒരു പ്ലാസ്റ്റിക് വേസ്റ്റോ അല്ലെങ്കിൽ വേസ്റ്റോ ഒന്നും കണ്ടില്ല. ചിലപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വൃത്തിയായി ക്ലീൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതോ കൊണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതുപോലത്തെ സ്ഥലങ്ങളിൽ വരുമ്പോൾ കഴിയുന്നതും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാണ്ടിരിക്കുക. കൊണ്ടുവന്നാൽ തന്നെ അത് പ്രോപ്പറായിട്ടുള്ള ഡസ്റ്റ്ബിനിൽ നിക്ഷേപിക്കുക. നമ്മളെപ്പോഴും ഇതുപോലത്തെ കാടുകളിൽ നടന്ന് വരുമ്പോൾ ഒരു കൂട്ട് വിളിക്കുന്നത് നല്ലതായിരിക്കും. ചെറിയൊരു പേടിയൊക്കെ ഉണ്ടാവും,
കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന ഒരു മേഖലയാണ് അല്ലെങ്കിൽ ഒരു സഞ്ചാരപാതയാണ്. ഈ ബോർഡൊക്കെ കണ്ടില്ലേ, ചിലപ്പോൾ ആന തന്നെ കുത്തിയിട്ട ബോർഡായിരിക്കും. എന്തായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കാട്ടിലൂട്ട് നടക്കുമ്പോൾ എപ്പോഴും കാടിനെ ആസ്വദിച്ച് ശ്രദ്ധിച്ച് ഓരോ നീക്കങ്ങളും മനസ്സിലാക്കി നടന്നാൽ തന്നെ വരാനുള്ള അപകടങ്ങൾ നമുക്ക് മനസ്സിലാവും. പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് വാച്ചർമാർ ഇരിക്കുന്നത് കാണാൻ പറ്റും. ഇതേ ഒരു ആനപ്പിണ്ടം ഫ്രഷല്ല, പഴയതാണ്. എന്തായാലും ഇതുവഴി ആന സഞ്ചരിക്കുന്നുണ്ട് നമുക്ക് മനസ്സിലായി. ഈ ചുറ്റും കാണുന്ന ആകാശത്തോളം വളർന്നു നിൽക്കുന്ന മരങ്ങളൊക്കെ മഹാഗണികളാണ്. പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇവിടെ മഹാഗണി തൈ കൊണ്ടെന്ന് നട്ടു എന്നാണ് അറിയപ്പെടുന്നത്. മഹാഗണി തോട്ടത്തിലെ ഈ ഒരു ഭാഗം നിങ്ങൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ടാവും. ഫസ്റ്റ് മനസ്സിൽ വരുന്ന പുലിമുരുകനാണ്. പുലിമുരുകനിൽ മോഹൻലാലിൻ്റെ അവസാനത്തെ ഒരു ഫൈറ്റ് സീനുണ്ട്, അത് ഇവിടുന്ന് ഷൂട്ട് ചെയ്തേക്കുന്നത്. ഇതുകൂടാതെ ബാഹുബലി, ഇതൊക്കെ അങ്ങനെ കുറേ സിനിമകൾ ഫോറസ്റ്റ് ഏരിയ കാണിക്കുന്നതൊക്കെ ഈ ഒരു ഭാഗത്തുനിന്ന്. അതുപോലെ നമ്മൾ ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ പല മരങ്ങളുടെയും വേര് പുറത്തായിട്ട് കാണാൻ പറ്റും. എന്തുകൊണ്ടാണെന്നല്ലേ, 2018 കാലത്തെ പ്രളയത്തിൽ വെള്ളം പല വഴിക്കൂട്ട വന്ന് മണ്ണിലടക്കം ഒലിച്ചു പോയി വേര് പുറത്തു വന്നതാണ് നമുക്ക് ഈ കാണാൻ പറ്റുന്നത്. ഇവിടെ നമുക്ക് കുറേ ഊനാലൊക്കെ കാണാൻ പറ്റും. അതെങ്ങനെ കെട്ടിയെന്ന് വെച്ചാൽ രണ്ട് മഹാഗണി മരത്തിൻ്റെ നടുവിലായിട്ടൊരു കമ്പി വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് ഊനാൽ കെട്ടിയേക്കണേ. ഞാൻ ആദ്യം ആനേൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഇവിടെ ആന മാത്രമല്ല മാനും മ്ലാവും പിന്നെ ബേർഡ് വാച്ചിങ്ങിന് പറ്റിയൊരു സ്ഥലം കൂടിയാണ് മഹാഗണി തോട്ടം. പിന്നെ ഈ ഒരു സ്ഥലത്ത് കൂടുതലായിട്ട് കുരങ്ങന്മാരും കാണാൻ പറ്റും. ശരിക്കും ഇത്രയും ആളുകൾ ഈ സ്ഥലത്ത് വരുന്നത് വെറും മഹാഗണി തോട്ടം കാണാൻ മാത്രമല്ല. ഞാൻ ആദ്യം പറഞ്ഞില്ലേ എല്ലാവരുടെ കയ്യിൽ ഒരു കവർ നിറച്ചും ഡ്രസ്സ്, ബാഗ് നിറച്ചും ഡ്രസ്സൊക്കെ ഉണ്ട്. അതിൻ്റെ കാരണം ഇതാണ്, ഈ പുഴയിൽ നമുക്ക് എത്ര സമയം വേണമെങ്കിലും ഇറങ്ങി കുളിക്കാൻ പറ്റും. ഇവിടെ കൂടുതലായിട്ട് കാണുന്നത് ഫാമിലി ആയിട്ട് വന്ന് കുളിക്കുന്നതാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് കുളിച്ച് ഡ്രസ്സ് മാറാനൊക്കെ ഡ്രസ്സിങ് റൂമുണ്ട്. ലേഡീസിനൊക്കെ അത് വലിയ സൗകര്യമായിരിക്കും. എൻ്റെ കാഴ്ചയല്ലേ, ആ ഒരു മണ്ണിൻ്റെ കളറും വെള്ളത്തിൻ്റെ കളറും പിന്നെ സ്കൈയും ഗ്രീനും എല്ലാം മിക്സായിട്ട് നല്ല മനോഹരമായ കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പൊ
അപ്പം നമ്മൾ മൊത്തം മഹാഗണി തോട്ടത്തിലെയും പുഴയിലൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് നടന്ന് കാർ പാർക്ക് ചെയ്തിടയ്ക്ക് എത്തി. അപ്പം നിങ്ങൾ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു കാര്യം ഓർക്കുക, ഇത് 5 മണിക്ക് അടക്കും. അപ്പം നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ എത്താൻ നോക്കുക. ഇവിടെ വെയിലൊന്നുമില്ല, തണലാണ്, അതുകൊണ്ട് ആ ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റോഡാണ് ഞാൻ ആദ്യം പറഞ്ഞ ഭൂതത്താങ്കട്ടിലേക്ക് പോകുന്ന റോഡ്. ഇതിപ്പോൾ ക്ലോസ്ഡ് ആണ്.